നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ കറി തയ്യാറാക്കാൻ പോവുകയാണ്. കുമ്പളങ്ങ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് വെക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പാണ് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, അര കപ്പ് പുളിവെള്ളം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ട് ഞാനിവിടെ രണ്ട് വിസിലാണ് കേപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തുവരപ്പരിപ്പിന്റെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വിസിലിന്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതല്ലാന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ കിട്ടുന്ന തുവരപ്പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ രണ്ട് വിസില് മാത്രം വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് മാത്രം ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. നമ്മുടെ കഷ്ണം അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ടല്ലോ, അത് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കണം. ഇതിന്റെ ഒന്നും പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒരുപാട് ചേർക്കരുത് കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിന്റെ എല്ലാത്തിന്റെയും കളർ ഒന്ന് മാറ്റിച്ചെടുക്കണം, അതാണ് വേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു അര കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരൽപ്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലായിട്ടോ ഇത് അരച്ചു കഴിയുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ നമ്മുടെ കഷ്ണങ്ങളും റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇത് ആ പരിപ്പൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിട്ടുന്ന പരിപ്പ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതല്ല, പരിപ്പിന് വേവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കറിയാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ആ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് മീഡിയത്തിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് പരിപ്പ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ, അതായത് കുമ്പളങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക, എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം പാകത്തിനാണോ നോക്കുക. ഉപ്പ് കുറവായിരിക്കും, അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് കുറവാണ്, പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുളി കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അങ്ങനെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പുളിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് മസ്റ്റായിട്ട് ചേർക്കണേ. ഇപ്പൊ ആ കറി ഒന്ന് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര തന്നെയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വെട്ടി ചേർക്കാം. പരിപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളക്, അതുപോലെ തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ കായത്തിന്റെ പൊടി ചേർത്തിട്ടാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത്. ഇതും ചേർക്കണം കേട്ടോ, മസ്റ്റ് ആയിട്ട് ചേർക്കണം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.